ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെറ്റമ്മയോട് കൂറു പുലർത്തുന്നവർക്കു മാത്രമേ പിറന്ന മണ്ണിനെ സ്നേഹിക്കാനാവൂ. പിറന്ന മണ്ണിന്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന് വേറെ ഒരു സെൻസ് വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാലാകാലങ്ങളായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ മദ്രസയിൽ വിടുന്നതിനു മുമ്പ് അവരിൽ രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കണം. പിറന്ന മണ്ണിനെ ഒറ്റുകൊടുക്കാതിരിക്കണമെങ്കിൽ പിറന്ന രാജ്യത്തോട്, ദേശത്തോട്, സഹജീവികളോട്, തന്റെ സഹോദരങ്ങളോട് എല്ലാത്തിനും ഉപരിയായി തന്റെ പെറ്റമ്മയെ പോലെ തന്റെ പിറന്ന മണ്ണിനെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളും രാജ്യ സുരക്ഷാ നിയമങ്ങളും രാജ്യത്തിന്റെ പ്രത്യേകതയും രാജ്യത്തോട് നമുക്കുള്ള പ്രതിബദ്ധത എന്താണെന്നും ഒക്കെ അവനിൽ ഊട്ടിയുറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ പ്രായം മുതലേ ഇത് നമ്മുടെ ലോകമല്ല, ഇത് നമ്മുടെ രാജ്യമല്ല, നമ്മുടെ രാജ്യം പരലോകമാണ്. നമ്മുടെ രാജ്യം ഇസ്ലാമിക രാജ്യമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന രൂപത്തിലുള്ള വിജ്ഞാനമല്ല ലഭിക്കേണ്ടത്. മനുഷ്യന്റെ ജാതിയും മതവും വർണ്ണവും സംഘടനയും വർണ്ണൻ ഒന്നും നോക്കിയായിരിക്കരുത് എവിടെയും ഒരു മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അവന്റെ ജാതിയും മതത്തിനുമൊക്കെ അതീതമായി അവന്റെ ചോരയും എന്റെ ചോരയും ഒരേ നിറം, അവന്റെ വൈകാരികതകളും എന്റെ വൈകാരികതകൾക്കും ഒരേ രൂപം, ഒരേ രീതി. അതുകൊണ്ട് തന്നെ അവൻ കരയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് വരുന്നതും കണ്ണുനിരത്തുള്ളികൾ, കൈമുറിയുമ്പോൾ വരുന്നതും ചോര, രണ്ടിനും എന്റെ അതേ എനിക്കുള്ളത് പോലെ തന്നെയാണ് അവന്റേതും. അങ്ങനെ സമഭാവനയോടുകൂടി കാണാൻ സാധിക്കണം. ആ രൂപത്തിൽ പരസ്പരം സഹോദരങ്ങളാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം എന്നത് ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ സഹജീവികളോടും സ്നേഹം വരൂ. പെറ്റമ്മയെയും പിറന്ന നാടിനെയും ഒറ്റുകൊടുക്കുന്നവനെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇസ്ലാമിൽ തന്നെ എത്ര തീവ്രവാദ സംഘടനകളുണ്ടാകും, എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകൾ ഇസ്ലാമിലുണ്ട്. എല്ലാം തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. നമ്മൾ പബ്ലിക്കായിട്ട് അറിയപ്പെടുന്നത് ജെയ്ഷെ മുഹമ്മദും അൽഖായിദയും ഐസിസും പോലെയുള്ള സംഘടനകളാണ്. എന്നാൽ നമുക്കറിയാത്ത, പബ്ലിക്കിലേക്ക് വരാത്ത എത്രയെത്ര സംഘടനകളുണ്ടെന്നറിയാമോ? അവരൊക്കെ നമ്മുടെ, പ്രത്യേകിച്ച് ആ സംഘടനയോട് അനുഭാവമുള്ള ധാരാളം ആളുകൾ ഈ കേരളക്കരയിലുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഐസിസിലേക്ക് പോയ 21, 22, 23 പേരെ മാത്രമേ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളൂ. എന്നാൽ 126-ലധികം ആളുകൾ ഈ കേരളക്കരയിൽ നിന്ന് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ലോകം പടുത്തുയർത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എൻഐഎ പറയുകയാണ്, അന്തം വിട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പാകിസ്ഥാൻ ബലൂണുകൾ എങ്ങനെയാണ് കോഴിക്കോട് കടപ്പുറത്ത് പറന്നു പൊങ്ങിയത് എന്ന് നമുക്കറിയില്ലേ? ക്രിക്കറ്റ് കളി വരുമ്പോഴും ഫുട്ബോൾ വരുമ്പോഴും അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലും തരാതരം പാകിസ്ഥാന് ജയ് വിളിച്ചിരുന്നവരെ നമുക്കറിയില്ലേ? എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നമായിരുന്നാലും, താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും, ഇതിനെയൊക്കെ താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞിരുന്ന മാധ്യമങ്ങളെ അടക്കം നമുക്കറിയാം. അപ്പോഴും അവരുടെ ഉള്ളിൽ താലോലിക്കുന്ന ഒരു മതഭീകരതയുണ്ട്. എന്താണത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലിംഗം കൊണ്ട് മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ. ഇന്ന് രാവിലെ ഒരു വീഡിയോ ദൃശ്യം കണ്ടു, ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ്. ഉസ്താദ് അതിനകത്ത് വല്ലാതെ വാചാലനാവുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വാചാലതയൊന്നും കേൾക്കാൻ നിന്നില്ല, കുറച്ച് കമന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ലിംഗത്തിൽ ഇന്ന കാര്യമുണ്ടോ, ഇന്ന അടയാളമുണ്ടോ, എന്നാൽ നിങ്ങൾക്ക് നരകമില്ല, നരകമുണ്ട്, അങ്ങനെ കണ്ടു ടൈറ്റിൽ. ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് അതുകൊണ്ട് അല്പം എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ലൈംഗിക അവയവത്തിൽ ഈ കാര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. ഉസ്താദ് പറഞ്ഞു തന്ന ഞെട്ടിക്കുന്ന അറിവ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചാനൽ, നമുക്കൊന്ന് എടുക്കാം. ഇതാണ് ഉസ്താദ്. ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഒരു വലിയ വീഡിയോ ആണത്. ലൈംഗികാവയവത്തിൽ ഈ കാര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. ഉസ്താദ് പറഞ്ഞു തന്നാ ഞെട്ടിക്കുന്ന അറിവ്. കേട്ടപ്പോഴാണ് നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കണ്ടില്ലേ, ആരും ഒന്ന് നോക്കും, നിങ്ങളുടെ ലിംഗത്തിൽ ഈ അടയാളമുണ്ടോ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓടി വന്നതൊന്ന് തുറക്കും. അത് ഏതാണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആയിട്ടുണ്ട് അതിന്. അതായത്
ഇപ്പോ ലൈംഗിക ചുവയോട് കൂടിയുള്ള വീഡിയോസ് ഉസ്താദ്മാർ ഇടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ല. ഞാൻ അതെടുത്ത് വിമർശിക്കുന്നതിന് എന്നെ വിളിക്കുന്ന ചീത്തയ്ക്ക് ഒരു കണക്കുമില്ല, പ്രശ്നമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ഈ കാമ കേളികളുമായി നടക്കുന്ന ഉസ്താദുമാരെ വിടാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. പൊളിച്ചടുക്കാവുന്ന സന്ദർഭത്തിലെല്ലാം അവന്മാരുടെ തനതായ സ്വഭാവം പുറത്ത് കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും അത് തുടരുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ലിംഗം നോക്കി സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അള്ളാഹുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേയില്ല. അള്ളാഹു അങ്ങനെയാണല്ലോ പൊതുവെ. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുമില്ല, ഗുഹ്യ അവയവത്തിൽ ഗുഹ്യഭാഗത്ത് രോമം വളർന്നു എന്ന് നോക്കി ആൾക്കാരെ തലവെട്ടിയിരുന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പോഴിതാ നമ്മുടെ കേരളത്തെ മുഴുവനും തകർക്കാൻ വേണ്ടി ഒരു ഒരു ഭീകരൻ, അദ്ദേഹം ഏത് സംഘടനയുമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നറിയുന്നതിന് മുമ്പായി കേരളത്തെ കുറിച്ച് നമ്മൾ അറിയണം. കേരളത്തിൽ ഇതിനൊക്കെ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണ്. കാരണം എത്രയെത്ര ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാലും നമ്മുടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും സംബന്ധിച്ചിടത്തോളം എനക്കറിയില്ല എന്ന് പറയാം. ഹലാൽ പ്രശ്നം വന്നപ്പോൾ അത് വൃത്തിയുള്ള ഭക്ഷണമാണ്, അങ്ങനെയാണെങ്കിൽ ഹലാൽ കോണ്ടമോ എന്ന് ചോദിച്ചപ്പോൾ എനക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു. കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളെ വെള്ളവും വളവും കൊടുത്ത് വളരെ നന്നായി പ്രീണിപ്പിച്ച് പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരോ, സർക്കാരാണെങ്കിലും ഈ വിശ്വാസികൾക്ക് എന്താണ് വേണ്ടത്? പെൻഷൻ വേണോ? മദ്രസ അധ്യാപകർക്ക് കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള സൗകര്യം വേണോ? എല്ലാം ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെ തങ്ങിയാലും രാജ്യം ചവിട്ടി നിൽക്കുന്ന മണ്ണ്, കാൽക്കീടിലെ മണ്ണ് ഒലിച്ചു പോയാലും ഇവർക്കതിന്റെ മുകളിൽ കസേരയിട്ടൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി. ആരുടെയും വോട്ട് വാങ്ങി പിറന്ന നാടിനെ പോലും ഒറ്റുകൊടുക്കുന്ന ആൾക്കാരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവറ്റകൾക്കിടയിൽ ഇതുപോലെയുള്ള തീവ്രവാദികൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ക്യാമ്പ് നടത്തി കേരളം ഭദ്രം, നമ്മൾ സുരക്ഷിതരെന്ന് ആശ്വസിക്കുന്ന മലയാളികൾ ഈ സത്യാവസ്ഥ കൂടി അറിയുക. കേരളം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഭീകരതയുടെ മുകളിലാണ്. നടന്നേക്കാമായിരുന്ന ഒരു വലിയ വർഗീയ കലാപത്തിൽ നിന്നാണ് കേരളം രക്ഷപ്പെട്ടത്, അതും NIA യുടെയും കേരള പോലീസിന്റെയും കൃത്യമായ ഇടപെടൽ കൊണ്ട്. തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ സിദ്ദിഖുൽ അസ്ലാം എന്ന യുവാവിനെ കഴിഞ്ഞയാഴ്ച NIA കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ഇനി ആരാണ് ഈ സിദ്ദിഖുൽ അസ്ലാം എന്ന് വ്യക്തമായി കേൾക്കുക. ഈ കൊടും ഭീകരനെ കുറിച്ച് പറയുമ്പോൾ അൻസാറുൽ ഖലീഫ എന്ന സംഘടനയെ കുറിച്ച് കൂടി പറയണം. എന്താണ് അൻസാറുൽ ഖലീഫ, ആരാണ് സിദ്ദിഖുൽ അസ്ലാം എന്ന് തുറന്നുകാട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ജിജി നിക്സൺ. കേരളം സുരക്ഷിതമെന്ന് കരുതുന്നവർ ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് തീരുമാനിക്കുക കേരളം സുരക്ഷിതമാണോ എന്ന്. അൻസാറുൽ ഖലീഫ കേരളത്തിൽ ജിഹാദിനായി സ്ഥാപിക്കപ്പെട്ട ഒരു വലിയ ഭീകര സംഘടനയാണ്. ഇതിൽപ്പെട്ട തിരുവനന്തപുരം വെമ്പായം സ്വദേശിയായ സിദ്ദിഖുൽ അസ്ലാമിനെ കഴിഞ്ഞയാഴ്ച NIA കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. 2016 ഒക്ടോബർ 2 കണ്ണൂർ കനകമലയിൽ നിരവധി ISIS അനുകൂല ജിഹാദികൾ ഒരു ഭീകര ട്രെയിനിംഗ് ക്യാമ്പ് നടത്തിയിരുന്നു. അതേ തുടർന്ന് 7 ജിഹാദി ഭീകരർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. 2017 മാർച്ചിൽ കനകമല ISIS റിക്രൂട്ട്മെന്റ് കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആദ്യത്തെ കുറ്റപത്രത്തിൽ ആകെ 9 പ്രതികൾ ഉണ്ടായിരുന്നു. ഒരാളെ കോടതി വെറുതെ വിട്ടു. സാജിർ എന്ന ജിഹാദി അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ജിഹാദിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടു. 6 പ്രതികളെ NIA കോടതി ശിക്ഷിച്ചു. ഇപ്പോൾ അവസാന പ്രതിയായ സിദ്ദിഖുൽ അസ്ലാമിന് NIA കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തലശ്ശേരി സ്വദേശി മൻസിൽ, തൃശൂർ സ്വദേശി സ്വാലിഷ് മുഹമ്മദ്, തിരുവനന്തപുരം സ്വദേശി സിദ്ദിഖുൽ അസ്ലാം, മുഹമ്മദ് പോളക്കാനി, കുറ്റ്യാടി സ്വദേശികളായ റംഷാദ്, NK ജാസി, സ്വദേശി സഫ്വാൻ, സാജിൽ എന്നിവർ ഉൾപ്പെട്ട ജിഹാദി ഭീകരർ ചേർന്നാണ് അൻസാറുൽ ഖലീഫ എന്ന ജിഹാദി ഭീകര സംഘടന രൂപീകരിച്ചത്. ഇവർ ഈ ഭീകര സംഘടനയുടെ പേരിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ടും രൂപീകരിച്ചിരുന്നു. ഇവരെ കൂടാതെ അനേകം ഇസ്ലാമിക തീവ്രവാദികളും ഈ ടെലിഗ്രാം അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇവർ ISIS എന്ന തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ടിംഗ് നടത്തിയും അൽഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഇവർ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി ബോംബ് സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഇതുകൂടാതെ നിരവധി ജഡ്ജിമാരെയും കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്താൻ ഒരു ടെറർ പ്ലാനും ആസൂത്രണം ചെയ്തിരുന്നു. ഇവർ നടപ്പാക്കാനായി ചെയ്തു വെച്ച ടെറർ പ്ലാൻ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നുവെന്നാണ് ഈ കേസിനെ കുറിച്ച് കോടതിയിൽ പരാമർശിക്കപ്പെട്ടത്. എന്നാൽ കേരള പോലീസും NIA ചേർന്ന് സംയുക്തമായി കേരളത്തിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള അൽ കേരള ISIS മിലിറ്ററി ബ്രിഗേഡ് ആയിരുന്ന അൻസാറുൽ ഖലീഫ ജിഹാദികളുടെ അതിഭയങ്കരമായ ആ പദ്ധതിയെ തകർത്തെറിയുകയും കേരളത്തെ വലിയ ഒരു വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അൻസാറുൽ ഖലീഫ എന്ന ജിഹാദി ഭീകര സംഘടനയുടെ ഒരു നേതാവ് കൂടി ഇരുമ്പഴിക്കുള്ളിലായിരിക്കുന്നു.
ഇതായിരുന്നു ജിജി നിക്സന്റെ കുറിപ്പ്. കേരളം എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. കേരളം ഭീകരരുടെ കൈകളിലാണെന്ന് ഇതിനു മുൻപ് എത്രയോ വാർത്തകൾ പുറത്തു വന്നു. കേരളം ഭരിക്കുന്നത് മതഭീകരവാദികളെ പ്രീണിപ്പിക്കുന്നവരായാൽ എന്തു ചെയ്യും? ചുവന്ന കൊടി മുന്നിലും പുറകിലിരുന്ന് തള്ളുന്നത് പച്ചക്കൊടിയുമാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം നമ്മൾ സാക്ഷിയാകേണ്ടി വരും. എന്തെല്ലാം സംഭവ വികാസങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്, ഈ മതതീവ്രവാദികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം തണുത്ത നയവും വളരെ അഴകുഴമ്പൻ നിലപാടും സ്വീകരിക്കുന്ന ഈ കേരളത്തെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം, അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഇസ്ലാം മത പ്രീണകരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല, ഇതിനപ്പുറം സംഭവിച്ചാലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയേ ഉള്ളൂ. കാരണം അവരുടെ കൈകളിലാണ് കേരളം എന്ന് ഇവർക്കും വളരെ കൃത്യമായിട്ടറിയാം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെല്ലാം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ബോധവൽക്കരണം നടത്തുന്നു, സംസാരിക്കുന്നു. അത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി.